ഒരു കാലത്ത് അശോക് മേത്ത ഇവിടെ പ്രസംഗിക്കാൻ വന്നു. ഇരിക്കാൻ സ്ഥലമില്ല. ജസ്റ്റിസ് കെ ടി തോമസും ഞാനും ആ സ്റ്റേജിൻ്റെ രണ്ട് സ്ഥലത്ത് രണ്ട് ഭാഗമായി നിലത്തിരുന്ന് ഞാൻ ഓർക്കും. അതോ പത്തോ ദിവസം ജോർജ് സെക്രട്ടേറിയറ്റിന് മുമ്പാകെ നിരാഹാരം അനുഷ്ഠിച്ചു. എൻ്റെ ചോദ്യം, ഞങ്ങളുടെ പ്രതീക്ഷ ശ്രീ ബാലനട എല്ലാം അതിഗംഭീരമായ രൂപത്തിൽ പ്രസംഗിക്കുന്ന വിധം അതിനെ സജീവമാക്കാൻ എങ്ങനെ പരിശ്രമിക്കും? അത് നടക്കണം. ഇവിടെ വന്നാൽ ജേക്കബ് ചെറിയാനും ഞങ്ങൾ കുറെ ആളുകൾ എങ്ങനെയെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ടാക്കും. ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. ബഹുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുണ്ട ഒരു ജില്ലയാണിത്. ഒരു പ്രവർത്തകനെ പിന്താങ്ങിയ പ്രോത്സാഹനം നൽകിയ ഒരു ജില്ലയാണ്. ഇവിടെയുള്ള നേതാക്കളോട് എൻ്റെ അഭ്യർത്ഥന, ഇവിടെ ആവശ്യമായ വിദ്യാർത്ഥി ജനതയുടെ യൂണിറ്റ് ഉണ്ടാക്കണം. ഇവിടെ വേദിയിലിരിക്കുന്ന ചെറുപ്പക്കാർ, ഇവിടെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർ, നിങ്ങൾ യോജിച്ചുകൊണ്ട് വിദ്യാർത്ഥി ജനതയുടെ യൂണിറ്റ് സജീവമായി ഈ കോട്ടയത്ത് ഉണ്ടാക്കണം. അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അത് സെക്രട്ടേറിയറ്റിന് മുമ്പാകെ അവതരിപ്പിക്കാൻ മഹിളകളെ സംഘടിപ്പിച്ച് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് രമേശ് ബാബു വളരെ കാലമായി പ്രവർത്തിച്ചു. പോലുള്ളതിന് ജനതാദളിന്റെ മഹിളാ ജനതയെ സംഭാവന ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ സഹോദരിമാരെ അണിനിരത്തിക്കൊണ്ട് മഹിളാ ജനതയുടെ യൂണിറ്റുകൾ ഉണ്ടാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇതുപോലെ അനേകം പ്രശ്നങ്ങളുണ്ട്, തൊഴിലാളികളുടെ പ്രശ്നമുണ്ട്, പലതുമുണ്ട്. ഇത്തരം കാര്യങ്ങളില്ലാതെ കേവലം ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് നിന്നാ പിടിച്ചെടുക്കാൻ സാധിക്കില്ല. ഈ കാലഘട്ടം അതല്ല. തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, മഹിളാ സംഘടനകൾ, സാഹിത്യകാരന്മാർ, വിവിധ മേഖലകളിൽ നമ്മുടെ നാട്ടിൽ കേരളം ഇന്ത്യയിൽ പ്രത്യേകമായി സംഘടിച്ചിരിക്കുകയാണ്.